Hi dear children, good morning. In first grammar class, we learn the spelling of grammar and meaning of grammar and the importance of grammar. Isn't it? And also we saw that 8 parts of speech in English. And we know very well that the first parts of speech, noun. Today, we will study the first chapter, various types of nouns. What is the first chapter? Various types of nouns. Then take your textbook, page number 4. Chapter 1, various types of nouns. Listen children, we have already learned about the naming word, the noun, and also about proper, common, and collective nouns. First one is a common noun. A common noun is the general name of a place, animal, person, or thing. Example, school, park, elephant, tiger, girl, man, table, and computer. Did you understand? What is the meaning of a common noun? Common noun is the general name of a place. ഏതെങ്കിലും ഒരു place-ne general ആയിട്ട് ഉപയോഗിക്കുന്ന name of a general name of a place or animal or person or thing. Example, school. School എന്ന് പറയുന്നത് നമ്മൾ ഒരു general ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു നെയിമാണ് എല്ലാ സ്കൂളിനും പൊതുവായിട്ട് നമ്മൾ പറയുന്ന സ്കൂൾ പാർക്ക് അതും ഒരു ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന നൗണാണ് പിന്നെ എലിഫൻ്റ് ടൈഗർ ഗേൾ മേൻ ടേബിൾ ആൻഡ് കമ്പ്യൂട്ടർ ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് കോമൺ നൗൺ ദെൻ സെക്കൻഡ് വൺ ഈസ് എ പ്രോപ്പർ നൗൺ പ്രോപ്പർ നൗൺ When you are studying about common noun, you keep it in your mind, the examples of common noun, and you can understand that a common noun is the general name of a place. General ആയിട്ട് ഉപയോഗിക്കുന്ന place name, animal's name, person's or thing's name. Example, we already saw school, park, elephant, tiger, girl, man, table and computer. Then, The second type of noun, a proper noun. Do you know what is the meaning of proper noun? Listen, a proper noun is the specific name given to a particular place, animal, person, or thing. Means, a proper noun is the specific name. Special ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന name for a particular place. ഒരു പ്രത്യേക ഒരു സ്ഥലത്തിന് പ്രത്യേകമായിട്ട് ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേക നെയിം അതുപോലെ ആൾക്കാരുടെ പേര് ആനിമൽ പേഴ്സൺ ഓർ തിങ് എക്സാമ്പിൾ യു ലു ഇന്ത്യ നമ്മുടെ ഇന്ത്യ ഇറ്റ് ഈസ് ദ നെയിം ഓഫ് അവർ കൺട്രി നോ സോ ഇറ്റ് ഈസ് ദ നെയിം ഓഫ് അവർ കൺട്രി മീനിങ് ഇന്ത്യ ഇന്ത്യ മീൻസ് സ്പെസിഫിക് നെയിം ഓഫ് അവർ കൺട്രി നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രം പേരാണ് ഇന്ത്യ എന്നുള്ളത് അതുകൊണ്ട് അതൊരു പ്രോപ്പർ നൗണാണ് ഇനി വിന്നി ദ പൂ ആൻഡ് ടോം ആൻഡ് ഗംഗ ടോം ആൻഡ് ഗംഗ വിന്നി ദ പൂ മീൻസ് എ ഫേമസ് സ്റ്റോറി ബുക്ക് ഫോർ ചിൽഡ്രൻ ഐ തിങ്ക് സോ ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ഓൾ പ്രോപ്പർ നൗൺസ് ആർ സ്റ്റാർട്ടിംഗ് വി Capital letter. When we are writing proper noun, we should use capital. First letter, we should write in capital letters. Tom and Ganga. Tom, a person's name, a special name of a person. And Ganga, name of a river. And we can see that any special name of a person, place or thing. എല്ലാ പേരുകളും ഓരോരുത്തരുടെയും ഓരോരുത്തർക്ക് ഓരോ സ്പെഷ്യൽ നെയിം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ നെയിം ഉണ്ട് അതെല്ലാം പ്രോപ്പർ നൗണി വരും അതുപോലെ ഓരോ രാജ്യത്തിൻ്റെ പേരുകൾ ഓരോ
ടൗണിൻ്റെ പേരുകൾ, ഇതെല്ലാം പ്രോപ്പർ നൗണിൽ പെട്ടതാണ്. പിന്നെ ആനിമൽസിൻ്റെ, പിന്നെ പ്ലേസ് നെയിം, പേഴ്സൺസ് നെയിം ഓർ തിങ്സ് നെയിം, സ്പെഷ്യലായിട്ട് കൊടുത്തിരിക്കുന്ന നെയിം, അവർക്ക് മാത്രമായി പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന അവർക്ക് മാത്രമുള്ള പേരുകൾ, അതാണ് പ്രോപ്പർ നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കളക്റ്റീവ്, നെക്സ്റ്റ് വൺ എ കളക്റ്റീവ് നൗൺ. എ കളക്റ്റീവ് നൗൺ ഈസ് ദ നെയിം ഓഫ് എ കളക്ഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ആനിമൽസ് ഓർ തിങ്സ് ഓഫ് ദ സെയിം കൈൻഡ്. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, നെയിം ഓഫ് എ കളക്ഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഓർ ആനിമൽസ് ഓർ തിങ്സ് ഓഫ് ദ സെയിം കൈൻഡ്. അതായത് സെയിം കൈൻഡിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസോ അല്ലെങ്കിൽ എന്താണ് ആനിമൽസോ ഓർ തിങ്സ്, അതിനാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ അതർ വേർഡ്സ്, എ കളക്റ്റീവ് നൗൺ ഈസ് എ നൗൺ വിച്ച് ഡിസ്ക്രൈബ്സ് എ ഗ്രൂപ്പ് ഓഫ് തിങ്സ്. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് തിങ്സിനെയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ആസ് എ സിംഗിൾ യൂണിറ്റ്, അതൊരു സിംഗിൾ യൂണിറ്റ്, ഒരു ഗ്രൂപ്പിനെ, ഗ്രൂപ്പോ ഓർ കളക്ഷൻ ഓഫ് തിങ്സ് ഓർ പേഴ്സൺസിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പറയുമ്പോൾ, എക്സാമ്പിൾ ബഞ്ച്, ടീം ആൻഡ് ലൈബ്രറി. ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്ന് പറയല്ലേ മുന്തിരിക്കുലയ്ക്ക്, അപ്പോൾ അത് ബഞ്ച് എന്നുള്ളതാണ് കളക്റ്റീവ് നൗൺ. അതുപോലെ ടീം ഓഫ് പ്ലെയേഴ്സ്, പ്ലെയേഴ്സിൻ്റെ ടീം എന്ന് പറയുമ്പോൾ ആ ടീം എന്നുള്ളത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. ആ ടീമിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടാകുമല്ലോ. അതുപോലെ ബഞ്ച് ഓഫ് ഗ്രേപ്സ് മീൻസ് മുന്തിരിക്കുല, മുന്തിരി കുല, ഒത്തിരി മുന്തിരിങ്ങകളുള്ള ഒരു കുലയ്ക്കാണ് നമ്മൾ ബഞ്ച് ഓഫ് ഗ്രേപ്സ് അല്ലെങ്കിൽ ലൈബ്രറി ഓഫ് ബുക്സ്, ബുക്സിൻ്റെ കൂട്ടത്തിന് ലൈബ്രറി ഓഫ് ബുക്സ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് മൂന്ന് നൗണുകൾ. എ കോമൺ നൗൺ ഈസ് ദ ജനറൽ നെയിം ഓഫ് എ പ്ലേസ്, ആനിമൽ, പേഴ്സൺ ഓർ തിങ്. ഒരു ജനറലായിട്ട് ഉപയോഗിക്കുന്ന പേര്, അത് പേഴ്സണോ പ്ലേസിനോ ആനിമലിനോ, അതിന് എക്സാമ്പിളാണ് പറഞ്ഞത്. ജനറലായിട്ട് നമ്മൾ എല്ലാ സ്കൂളുകൾക്കും സ്കൂളെന്ന് പറയും, അത് ഒരു കോമൺ നൗണാണ്. എല്ലാ പാർക്കിനും പാർക്കെന്ന് പറയും, അത് കോമൺ ആണ്. എലിഫൻറ്റിനെല്ലാം കൂടി എലിഫൻ്റ് എന്നാണ് പറയുന്നത്. ടൈഗർ, അങ്ങനെ ഗേളെന്ന് പറഞ്ഞാൽ എല്ലാ ഗേളിനും ഗേളെന്നുള്ള ആ കോമൺ നൗണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പ്ലേസിന് അല്ലെങ്കിൽ ഒരു തിങ്ങിന് സ്പെഷ്യലായിട്ട് നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ പേരുകൾ അല്ലെങ്കിൽ ഓരോരുത്തർ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മുടെ പപ്പയുടെ പേരോ മമ്മിയുടെ പേരോ, ഇതെല്ലാം പ്രോപ്പർ നൗണിൽ പെടുന്നതാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പേര്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേര്, ഇവയെല്ലാം നമ്മുടെ പ്രോപ്പർ നൗണിൽ പെടുന്നതാണ്. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നെയിം ആർക്കെങ്കിലുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേസിനോ തിങ്സിനോ കൊടുത്തിട്ടുണ്ടെങ്കിലാണത് പ്രോപ്പർ നൗൺ ആവുക. ഓൾവേസ് യു റിമെമ്പർ ദാറ്റ് വി ഷുഡ് യൂസ് ക്യാപിറ്റൽ ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ വെൻ വി ആർ റൈറ്റിംഗ് ദീസ് പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ നമ്മുടെ പേരെഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ അല്ലേ യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് ലെറ്റർ. ആ വി ഷുഡ് യൂസ് ദ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ വെൻ വി ആർ റൈറ്റിംഗ് ദീസ് പ്രോപ്പർ നൗൺ. ആൻഡ് നെക്സ്റ്റ് വൺ കളക്റ്റീവ് നൗൺ, കളക്ഷൻ ഓഫ് തിങ്സിനെ കാണിക്കുന്ന നൗണാണ് കളക്റ്റീവ് നൗൺ. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് ബഞ്ച്, ടീം, ലൈബ്രറി. ദെൻ ഐ വിൽ ഗീവ് ദ എക്സാമ്പിൾ ഇൻ നെക്സ്റ്റ് ക്ലാസ്. യു റീഡ് ചിൽഡ്രൻ ടു ഓർ ത്രീ ടൈംസ് യു റീഡ് ദ വൺ പാരഗ്രാഫ് ഓഫ് ദ ഫസ്റ്റ് ലെസൺ ആൻഡ് ട്രൈ മാക്സിമം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എക്സ്പ്ലെയിൻഡ് ഹിയർ ഇൻ ദിസ് ലെസൺ. ഓക്കെ. Thank you. Have a nice day.